ഏറ്റവും വലിയ മഹത്വമുള്ള ദിവസങ്ങൾ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ. അതിന്റെ മഹത്വങ്ങൾ ഒരുപാട് ഹബീബായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ദുൽഹിജ്ജയുടെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ധാരാളം ഹദീസ് കൂട്ടത്തിൽ പറഞ്ഞു. അടുത്ത ഒരു വർഷത്തിന്റെ പാപം അല്ലാഹു തആല പൊറുക്കൽ എങ്ങനെയാണ്, ചെയ്യാത്ത പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കുക എങ്ങനെയാണ്, അതിന് പണ്ഡിതന്മാര് പറഞ്ഞു, ഈ 9ാം ദിവസമായ അറഫാ ദിവസം ഒരാള് നോമ്പ് നോറ്റാൽ അടുത്ത ഒരു വർഷം പാപം ചെയ്യാതെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാനുള്ള നല്ല വഴി അള്ളാഹു തആല അവന്റെ മുന്നിൽ തുറന്നു കൊടുക്കൂ. അപ്പൊ അത്രയും വലിയ ബഹുമാനമുള്ള നോമ്പാണ് അറഫാ ദിവസത്തിന്റെ നോമ്പ്. ആ നോമ്പ് ഒരു പുരുഷനും അതുപോലെ തന്നെ ശുദ്ധിയുള്ള ഒരു സ്ത്രീയും ആ നോമ്പ് നഷ്ടപ്പെടുത്താൻ പാടില്ല. അവിടെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, അറഫാ ദിവസത്തിന്റെ നോമ്പ് ഒരാൾ നോറ്റാൽ അവന് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ലഹുൽ ബുഷ്റ, അവനൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ് സന്തോഷ വാർത്ത? അടുത്ത ഒരു വർഷത്തിന്റെ പാപം അള്ളാഹു തആല പൊറുക്കുമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം അവൻ അടുത്ത ഒരു കൊല്ലം ഏതായാലും മരിക്കൂല, അവൻ ജീവിച്ചിരിക്കും എന്ന ഒരു സന്തോഷ വാർത്തയും അതിലൂടെ അറിയിക്കുന്നുണ്ട്. ഇനിയിപ്പൊ ഏതെങ്കിലും ഒരു നാട്ടിൽ അറഫാ ദിവസത്തിന്റെ നോമ്പ് നോറ്റ ഒരാള് സുബ്ഹാനല്ലാഹ് ദുൽഹിജ്ജ 10 തന്നെ മരണപ്പെട്ടാൽ അത് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. മുതഅല്ലിമീങ്ങൾക്കറിയാമല്ലോ അവിടെ ഇഷ്കാലിന് ചാൻസ് ഇല്ലാത്ത സ്ഥലമാണ്. കാരണം നമ്മൾ ഏത് വിഷയങ്ങളും പറയുന്നത് അകലവ് നോക്കിയിട്ടാണ് കൂടുതലും അങ്ങനെയാണ്. അപ്പൊ പിന്നെ അറഫാ ദിവസത്തിന്റെ നോമ്പ് ശരിയാം പ്രകാരം നോമ്പ് നോറ്റാൽ അവന് കിട്ടുന്ന സന്തോഷ വാർത്തയാണ് അത് എന്ന് പറയുമ്പോ ഒരാളും മരിക്കൂല എന്നതിന് അർത്ഥമില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ അറഫാ ദിവസത്തിന്റെ നോമ്പിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചത് കാണാം. കേവലം മനുഷ്യർ മാത്രം നോൽക്കുന്ന നോമ്പല്ല അത്. ആ അറഫാ ദിവസം അഥവാ ദുൽഹിജ്ജ 9ാം ദിവസം അന്ന് മൃഗങ്ങൾക്കും നോമ്പാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൃഗങ്ങളും അന്ന് പകൽ സമയത്ത് ഒന്നും കഴിക്കാതെ ജീവിക്കാനാണ് ശ്രദ്ധിക്കുന്നത്. ഒരു മഹാനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്, കിതാബിലൊക്കെ കാണാം. ആ മഹാൻ അറഫാ ദിവസം അദ്ദേഹം കാട്ടിൽ പോയി. കാട്ടിൽ പോകുന്നത് കൊറേ മാംസങ്ങളുമായിട്ടാണ് അദ്ദേഹം കാട്ടിൽ പോകുന്നത്. ആ കാട്ടിൽ എത്തിയ അദ്ദേഹം അവിടെയുള്ള മൃഗങ്ങൾക്ക് മുഴുവനും മാംസം അതാ വിതരണം ചെയ്യുകയാണ്. പക്ഷേ പകൽ സമയത്ത് ഒരൊറ്റ മൃഗം പോലും ഈ മാംസം കഴിച്ചിട്ടില്ല. പകരം ഈ മൃഗങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആ മൃഗങ്ങൾ ഒരു നേരം സൂര്യനിലേക്ക് നോക്കുകയാണ്, മറ്റൊരു നേരം ഈ മാംസത്തിലേക്ക് നോക്കുകയാണ്. പകൽ മുഴുവനും സൂര്യനിലേക്കും അതുപോലെ മാംസത്തിലേക്കും നോക്കുന്നു എന്നല്ലാതെ ഈ മൃഗം ഈ മഹാൻ കാട്ടിൽ എത്തിച്ചു കൊടുത്ത ഈ മാംസം കഴിക്കുന്നില്ല. പിന്നീട് അതാ ഗുറൂബിന്റെ സമയമായപ്പോ മഗ്‌രിബിന്റെ സമയമായപ്പോ ഈ മൃഗങ്ങൾ ആ ഇറച്ചി അങ്ങ് ഭക്ഷിക്കുകയാണ്. എന്തേ കാരണം? മൃഗങ്ങൾ പോലും അറഫാ ദിവസം പകൽ സമയം ഒന്നും കഴിക്കാതെ ആ അറഫാ ദിവസത്തെ ബഹുമാനിക്കുകയാണ്. അത്രയും വലിയ ബഹുമാനമുള്ള നോമ്പാണ് ദുൽഹിജ്ജയുടെ 9ാം ദിവസമായ അറഫാ ദിവസത്തിന്റെ നോമ്പ് കിട്ടൂ. ഒരൊറ്റ പുരുഷനും ഒരൊറ്റ സ്ത്രീയും
നോമ്പ് നോൽക്കാൻ സൗകര്യമുള്ള ശുദ്ധിയുള്ള ഒരൊറ്റ സ്ത്രീയും ആ നോമ്പ് നഷ്ടപ്പെടുത്തിക്കൂടാ. ഹാജിമാർ അല്ലാത്തവർക്ക് സുന്നത്തുള്ള നോമ്പാണ് ആ നോമ്പ്. ഹാജിമാർക്ക് ആ നോമ്പ് സുന്നത്തില്ല എന്നാണ് പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി ഹാജിമാരെ അല്ലാത്ത നാട്ടിലുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ദുൽഹിജ്ജയുടെ 9-ാം ദിവസം നോമ്പ് നോൽക്കുന്നതോടൊപ്പം പണ്ഡിതന്മാര് പറഞ്ഞു വളരെ സൂക്ഷ്മതയാണ് ദുൽഹിജ്ജയുടെ 8-ാം ദിവസവും നോമ്പ് നോൽക്കുന്നത്. എന്തേ കാരണം? ചിലപ്പോൾ ഈ 8-ാം ദിവസം അത് ദുൽഹിജ്ജ 9-ാകാൻ സാധ്യതയുണ്ടല്ലോ സത്യത്തിൽ. ചിലപ്പോൾ അറഫാ ദിവസം അതാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 8-9-ാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതക്ക് വേണ്ടി ദുൽഹിജ്ജയുടെ 8-ാം ദിവസവും നോമ്പ് നോൽക്കുന്നത് സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ വീണ്ടും പറയുകയാണ്, അല്ല അല്ല, ദുൽഹിജ്ജ 1 മുതൽ 9 വരെ 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയും ദിവസങ്ങളും നോമ്പ് നോൽക്കുന്നത് സുന്നത്താണ് കേട്ടോ. അപ്പൊ കഴിവിന്റെ പരമാവധി ഈ ദുൽഹിജ്ജ 9 ദിവസവും പകൽ സമയത്ത് നോമ്പ് നോൽക്കാൻ ശ്രദ്ധിക്കണം. ആ 9 ദിവസത്തിന്റെയും രാത്രികളിൽ കഴിവിന്റെ പരമാവധി കിടന്നുറങ്ങാതെ ഇബാദത്ത് ചെയ്യാൻ പരിശ്രമിക്കണം. ഞാൻ എന്റെ വാല കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ഓ ഉമ്മമാരെ, ഈ ദുൽഹിജ്ജയുടെ 9 രാത്രികളിലും രാത്രി സമയം നമ്മുടെ വീട്ടിലുള്ള വിളക്ക് കെടുത്തിക്കൂടാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രാത്രി ആ ദിവസങ്ങളിൽ ആ രാത്രികളിൽ വീട്ടിൽ വിളക്ക് കത്തിച്ചത് കൊണ്ട് പ്രത്യേകം പുണ്യം കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ആ രാത്രികളിൽ നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല. നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ അതാ വിളക്ക് കാണണം. ആ വിളക്ക് ഉപയോഗിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ആ രാത്രികളിൽ കിടന്നുറങ്ങാതെ നിസ്കരിക്കണം. എന്തേ കാരണം? വലിയ പുണ്യം കിട്ടുന്ന രാത്രികളാണ് കേട്ടോ, വലിയ പുണ്യം കിട്ടുന്ന രാത്രികളാണ്. ചെറിയ പുണ്യങ്ങളൊന്നുമല്ല, വലിയ പുണ്യം ലഭിക്കുന്ന രാത്രികളാണ്. ആ രാത്രികളിൽ കഴിവിന്റെ പരമാവധി ഇബാദത്ത് ചെയ്യാനുള്ള സമയങ്ങൾ നമ്മിൽപ്പെട്ട ഓരോരുത്തരും കണ്ടെത്തണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സാധുക്കളായ നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ.